ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രകാശ് സംസ്ഥാനത്ത് ഭൂരഹിതരായവരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുമെന്ന് മന്ത്രി കെ രാജൻ നടപ്പു സാമ്പത്തിക വർഷം ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സർക്കാർ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായി മാറും സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെയും ലക്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും വാർത്തകൾ വിശദമായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ച് ഭൂരഹിതരായ മുഴുവൻ ജനങ്ങളെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കോട്ടയം വൈക്കം താലൂക്കിലെ ഭൂരഹിതർക്കുള്ള പട്ടയ വിതരണവും നിർമ്മാണം പൂർത്തീകരിച്ച വെച്ചൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ തൊഴിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു തൊഴിലില്ലായ്മ കൂടി പരിഹരിക്കപ്പെടുന്നതോടെ ലോകത്തെ വികസിത നാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് സംസ്ഥാനം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരം ജനസംഖ്യയ്ക്ക് അഞ്ച് എന്ന രീതിയിൽ പുതിയ തൊഴിൽദാതാവായി പ്രവർത്തിക്കണം ഇവയെല്ലാം പ്രാവർത്തികമാകുന്നതോടെ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ പൂർണമായി ഇല്ലാതാക്കപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കില്ല അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് വ്യാപകമായ മഴയുണ്ടാകും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കടപ്പുറത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇടതു സർക്കാർ ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നദ്ദ കുറ്റപ്പെടുത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ശാക്തീകരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് കേരളത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാതി അടിസ്ഥാനമില്ലാത്തതാണെന്നും ശ്രീ നദ്ദ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് പദ്ധതികളാണ് തദ്ദേശ എക്സൈസ് വകുപ്പുകൾ യാഥാർത്ഥ്യമാക്കുന്നത് ഇതിൽ പതിനൊന്ന് പദ്ധതികൾ പൂർത്തിയായി ബാക്കി നാൽപ്പത്തിയൊന്നെണ്ണം മെയ് ഇരുപതിനകം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ഐഎൽ ജി എം സോഫ്റ്റ്വെയർ സേവനം ഇരുപതിനായിരം ലൈവ് ഭവനങ്ങളുടെ താക്കോൽദാനം ആയിരത്തി ഇരുന്നൂറ് സി എം എൽ ആർ ആർ പി റോഡുകൾ കണ്ണൂരിൽ ചിക്കൻ റെൻഡറിംഗ് പ്ലാന്റ് അമർ ടു ഉദ്ഘാടനം ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപവൽക്കരണം മാലിന്യമുക്ത ജലാശയ ക്യാമ്പയിൻ പതിനാല് ജില്ലകളിലും ബഡ്സ് കലോത്സവം തദ്ദേശ വകുപ്പിൽ ഇ എം ബുക്ക് വിതരണം ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉദ്ഘാടനം എക്സൈസ് വകുപ്പിൽ ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയവ ഇതിനോടകം പൂർത്തിയാക്കി പ്രാദേശിക കാലാവസ്ഥാ പ്രവചന സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾ സ്പോർട്സ് കൌൺസിൽ രൂപവത്കരണം ആയിരം പ്രവാസി സംരംഭങ്ങൾ നൈപുണ്യ സ്കോളർഷിപ്പ് വിതരണം ആദിവാസി തീരമേഖലകളിൽ ഫിറ്റ്നസ് സെന്റർ ആധുനിക ചോദ്യം ചെയ്യൽ മുറികൾ സ്ഥാപിക്കൽ രഹസ്യ പരാതി പരിഹാര സംവിധാനമായ പീപ്പിൾ ഐ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം തുടങ്ങി നാൽപ്പത്തിയൊന്ന് പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രത്യക്ഷത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കും പരോക്ഷമായിരത്തിരണ്ട് പേർക്കും തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രകടന പത്രികയിൽ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന വാഗ്ദാനങ്ങളിൽ ജനം യാഥാർത്ഥ്യമാക്കിയതായി മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു നൈപുണ്യ പോഷണം തൊഴിൽ ലഭ്യമാക്കൽ എന്നിവയ്ക്കായി സമഗ്രമായ പ്രവർത്തനങ്ങളാണ് വകുപ്പ് നടത്തിയത് യുവകേരളം പദ്ധതിയിൽ ഉൾപ്പെടെ ആകെ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് പേർക്ക് പരിശീലനവും ജോലിയും ലഭ്യമാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഇതിനോടകം അഞ്ച് ഗ്രാമീണ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാത്ത എല്ലാ ഫാമുകളും അടച്ചുപൂട്ടണമെന്ന് ബാലാവകാശ കമ്മീഷൻ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്നതും പരിസ്ഥിതിയെ ബാധിക്കുന്നതുമായ എല്ലാ മൃഗസംരക്ഷണ ഫാമുകളും അടച്ചുപൂട്ടുന്നതിനാണ് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഇതിനാവശ്യമായ ഉത്തരവുകൾ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ പുറപ്പെടുവിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് ആറ് മുപ്പതിന്റെ പ്രാദേശിക വാർത്തയിൽ കേൾക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കും പഞ്ചാബ് കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെയും ലക്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയുമാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ അഞ്ച് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു കൊൽക്കത്തയിൽ നടക്കുന്ന ഐ ലീഗിൽ ഗോകുലം കേരള ഇന്ന് രാജസ്ഥാൻ എഫ് സിയെ വൈകിട്ട് ബംഗാളിലെ നേഹാത്തി സ്റ്റേഡിയത്തിലാണ് പോരാട്ടം നടക്കുക അറസ്റ്റിലാകുന്നവരെ മണിക്കൂറിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന മെഡിക്യോ ലീഗൽ പ്രോട്ടോക്കോൾ കേരള സർക്കാർ അംഗീകരിച്ചു സർക്കാർ ഡോക്ടർമാർ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാം വനിതാ തടവുകാരെ പുരുഷ ഡോക്ടർമാർ പരിശോധിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു തൃശൂർ പൂരം എത്തുമ്പോൾ പഴമയുടെ പ്രതാപത്തിൽ നിൽക്കുന്ന വർഷം പഴക്കമുള്ള വടകനാഥന്റെ മണ്ണിലെ തെക്കേ മണ്ണത്തു തറവാടിന് ഒരുപാട് ചരിത്രം പറയാനു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന പൂരത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് തൃശൂർ നഗരത്തിലെ തെക്കേ മണ്ണത്തുവീട് വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും തൃശൂർ റൌണ്ടിനുള്ളിലെ വാണിജ്യ സമുച്ചയങ്ങൾക്കിടയിലെ നൂറ്റി അറുപത് വർഷങ്ങളുടെ പഴമയേറിയ ഏക വീട് തെക്കേമണ്ണത്തെ വീട് തന്നെയാണ് സ്വന്തം വീട്ടുമുറ്റിത്തിരുന്ന പൂരത്തിന്റെ ചടങ്ങുകൾ കൃത്യമായി കാണുക എന്നത് ഏവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല എന്നാൽ മണ്ണത്ത് തറവാട്ടിലെ ആറ് തലമുറയ്ക്കും ഈ ഭാഗ്യം കൈവന്നു എന്നത് തന്നെയാണ് നഗരമധ്യത്തിലെ ഈ ഒറ്റപ്പെട്ട വീടിനെ ശ്രദ്ധേയമാക്കുന്നത് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഈ തറവാട്ടുകാർ ആർത്തിരമ്പുന്ന ആവേശ താളമേള ആഘോഷങ്ങൾക്കിടയിൽ ബന്ധുജനങ്ങളുടെ ഒരു ചെറുപൂരം തന്നെ അരങ്ങേറുക സ്വരാജ് റൌണ്ടിലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നായ്ക്കനാലിലാണ് അറുപത് സെന്റിൽ ഈ പൈതൃക വീട് നിലകൊള്ളുന്നത് പഴയകാല നിർമ്മാണ രീതിയിൽ പണികഴിച്ചിരിക്കുന്ന ഈ തറവാട് ഇന്നും നഗരമധ്യത്തിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറെ കൌതുകം നൽകുന്നത് നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനം വഴിപാടാകുമ്പോഴാണ് നിയമനിർമ്മാണം കുറ്റമറ്റ രീതിയിൽ അല്ലാതാകുന്നതെന്ന് സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞു കേരള നിയമസഭാ ലൈബ്രറിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പരിപാടി ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയമനിർമ്മാണത്തിന് ഗൌരവ ബുദ്ധിയും നിഷ്കർഷതയും പുലർത്തുന്ന സഭയാണ് കേരളത്തിലേത് കോവിഡ് കാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസം യോഗം ചേർന്നത് കേരള നിയമസഭയാണ് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇരുപത്തിനാല് ദിവസം നിയമനിർമ്മാണത്തിനായി കേരള നിയമസഭ ചേർന്നതായും എണ്ണായിരത്തിലേറെ ഭേദഗതികൾ ചർച്ച ചെയ്ത് ബില്ലുകൾ പാസാക്കിയെന്നും സ്പീക്കർ പറഞ്ഞു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് കിനാലൂർ ജി യുപിഎസിന്റെ ഐ എസ് ഒ പദവി പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകൾ ഒറ്റപ്പെട്ട തുരുത്തുകളാവാതെ ചുറ്റുമുള്ള പ്രാദേശിക സമൂഹവുമായി നേരിട്ടും ആഗോള സമൂഹവുമായി ബൌദ്ധിക തലത്തിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ക്യു ആർ കോഡ് ചേർക്കുന്ന പ്രവർത്തനം അറുപത് ശതമാനം പൂർത്തിയാക്കി എസ്സിആർ ടി കയറ്റുമായി ചേർന്ന് രൂപീകരിക്കുന്ന സഹിതം പോർട്ടൽ സംബന്ധിച്ച നടപടികൾ ഈ മാസം പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു സമ്പൂർണ്ണ ജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഭൂരഹിതരായവരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുമെന്ന് മന്ത്രി കെ രാജൻ നടപ്പ് സാമ്പത്തിക വർഷം ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ പുതിയ ക്ഷമിക്കണം തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സർക്കാർ ബംഗാൾ ഉൾക്കടലിലെ ട്യൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായി മാറും സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെയും ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും